രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ ചരിത്ര പ്രഖ്യാപനം ഇന്ന് രാവിലെ 11 മണിക്കുണ്ടാകും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണി ഇടതുമുന്നണി സിന്ദാബാദ് എന്ന് വിളിക്കുകയും 15 വീടുകൾ ആവശ്യപ്പെട്ട് ലൈഫ് മിഷനായ ഇടതുമുന്നണിക്ക് അപേക്ഷ നൽകുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ UDFൽ നിന്ന് കിട്ടിയ വീടുകളെ LDFലും ചോദിക്കുന്നുള്ളൂ. എന്നാൽ ഏറിയാൽ 12 അല്ലെങ്കിൽ 13 കൂരകൾ LDF വാഗ്ദാനം ചെയ്തുവെന്നാണ് കേൾക്കുന്നത്. ചോദിക്കുന്നത് എത്ര വേണമെങ്കിലും ചോദിക്കാമല്ലോ. അത് ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് ചർച്ചയിലൂടെ തീരുമാനിക്കും. ഇതിൽ തന്നെ LDF കൊടുക്കുന്ന സീറ്റുകളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ മത്സരിപ്പിക്കാവൂ എന്ന് CPM നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അറിവ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ പരുങ്ങലിലാവും. പരമാവധി സീറ്റുകളിൽ വിജയക്കൊടി പാർക്കുക എന്നത് ജോസ് കെ മാണിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇടതുമുന്നണിയുടെയും പ്രത്യേകിച്ച് CPMൻ്റെയും നിർദ്ദേശങ്ങൾ മാനിച്ച് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ മത്സരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ സീറ്റുകൾ നഷ്ടപ്പെടുത്താൻ ഏതായാലും ജോസ് കെ മാണി നിന്നുകൊടുക്കില്ല. രാവിലെ 11 മണിക്ക് ജോസ് കെ മാണി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിലപാട് പ്രഖ്യാപിക്കും. ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഡൽഹിയിൽ നിന്ന് തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെ MLA മാരായ റോഷി അഗസ്റ്റിൻ, ജയരാജ് എന്നിവരും കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. റോഷി അഗസ്റ്റിന് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ക്വാറന്റൈനിൽ ആയിരുന്നത് കാരണമാണ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വൈകിയതാണ് രാഷ്ട്രീയ തീരുമാനം നീളാൻ കാരണമായത്. ഇടതുമുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം നേതാക്കൾ LDF കൺവീനറുമായി മുൻപ് പലവട്ടം ചർച്ച നടത്തിയിരുന്നു. അതേസമയം UDFന്റെ ഭാഗമായിരുന്നപ്പോൾ ലഭിച്ച രാജ്യസഭാ MP സ്ഥാനം ജോസ് കെ മാണി രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ചില തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കിട്ടുന്ന സീറ്റുകൾ ഏകദേശം ധാരണയുണ്ടെന്നാണ് ജോസ് കെ മാണിയോട് അടുത്ത വൃന്ദങ്ങൾ പറയുന്നത്. അതിൽ പാലായുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. പാല എന്നതൊരു ഹൃദയവികാരമാണ്. KM മാണി നൽകിയ വലിയ സംഭാവനയാണ് അത്. പാലായിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, PJ ജോസഫ് ഇന്നലെ പാലായിൽ മത്സരിക്കാൻ ജോസ് കെ മാണിയെ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. ജോസ് കെ മാണിയെ ഏതുവിധേനയും തോൽപ്പിക്കുമെന്നും സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞ ശേഷമേ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയുള്ളൂവെന്നും ജോസഫ് ഇന്നലെ തൊടുപുഴയിൽ പറഞ്ഞു. അതേസമയം ജോസ് കെ മാണി LDFലേക്ക് വന്നാലും പാല മണ്ഡലം വിട്ടു നൽകില്ലെന്നാണ് മാണി സി കാപ്പൻ പ്രതികരിച്ചത്. പാല മാണിസാറിന് ഭാര്യയാണെങ്കിൽ തനിക്ക് ചങ്കാണ്. NCP വിജയിച്ച ഒരു സീറ്റും വിട്ടു നൽകില്ല. പാല സീറ്റ് സംബന്ധിച്ചോ ജോസ് കെ മാണി LDFലേക്ക് വരുന്നത് സംബന്ധിച്ചോ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കണ്ട എന്നതാണ് NCP ദേശീയ നേതൃത്വത്തിൻ്റെയും നിലപാട്. KM മാണി ജയിച്ച സീറ്റല്ല ഇപ്പോൾ പാല. രാജ്യസഭാ സീറ്റിന് വേണ്ടി പാല സീറ്റ് വിട്ടു നൽകുകയുമില്ല. ജോസ് വരുന്നതിനെക്കുറിച്ച് LDF ചർച്ച നടക്കാത്തതിൽ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. ജോസ് വന്നതുകൊണ്ട് പാലായ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെന്നും മാണി സി കാപ്പൻ തുറന്നടിച്ചു.